നേത്രരോഗങ്ങളിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്നതാണ് ഷോർട്ട് സൈറ്റ് അഥവാ മയോപ്യ. ഷോർട്ട് സൈറ്റ് അഥവാ മയോപ്യ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് നോർമൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കണ്ണ് നോർമലായിട്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഒരു ബോളിൻ്റെ ഷേപ്പാണ് ആദ്യമായിട്ട് കാണുന്നത്, കൃഷ്ണമണി, പിന്നെ അതിനുള്ളിൽ ഒരു ലെൻസ്, ഏറ്റവും പിൻഭാഗത്തായിട്ട് കാഴ്ച ഞരമ്പ്. അവിടെ നിന്നാണ് ഒരു കണക്ഷൻ ബ്രെയിനിലോട് എടുത്ത് നമ്മുടെ സിഗ്നൽസ് ബ്രെയിനിൽ ചെല്ലുന്നത്. അപ്പോൾ ദൂരത്തു നിന്നൊരു പ്രകാശരശ്മി കണ്ണിൽ പതിയുകയാണെങ്കിൽ കൃഷ്ണമണിയിലും ലെൻസിലും വെച്ചത് ഫോക്കസായിട്ട് ഒരു ഫൈൻ പോയിൻ്റായിട്ട് നമ്മുടെ കാഴ്ച ഞരമ്പിൽ പതിയുന്നു. ആ ഫൈൻ പോയിൻ്റാണ് നമ്മുടെ ബ്രെയിനിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത് നമുക്ക് വളരെ ക്ലിയർ ഒരു ഇമേജ് കാണാൻ പറ്റുന്നത്. ഷോർട്ട് സൈറ്റിൽ കണ്ണിൻ്റെ ആകൃതി തന്നെ മാറുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കണ്ണിന് വലുപ്പം കൂടുന്നു, അതുകൊണ്ട് തന്നെ നമ്മുടെ കൃഷ്ണമണിയിലും ലെൻസിലും നിന്ന് ഫോക്കസ് ചെയ്യുന്ന പ്രകാശരശ്മികൾ ഞരമ്പിൻ്റെ മുൻഭാഗത്തായിട്ട് ഫോക്കസ് ആകുന്നു. അത് കറക്റ്റ് ഒരു ഫോക്കസായിട്ട് നമ്മുടെ കാഴ്ച ഞരമ്പിൽ പതിയുന്നില്ല, അതുകൊണ്ട് തന്നെ വളരെ ക്ലിയറായിട്ട് നമുക്കൊരു ഒബ്ജക്റ്റ് കാണാനും പറ്റുന്നില്ല. ഇത് ദൂരത്തു നിന്ന് വരുന്ന പ്രകാശരശ്മികൾക്ക് മാത്രം ബാധകമാണ്. അടുത്തുള്ളൊരു ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ കുറച്ച് ഡൈവേർജൻ്റ് ആയിരിക്കും, അതായത് ചെറിയൊരു സെപ്പറേഷൻ കാണും. അത് വളരെ ക്ലിയറായിട്ട് നമ്മുടെ ലെൻസും കോർണയും ഫോക്കസ് ചെയ്ത് ഞരമ്പിലൊരു പോയിൻ്റായിട്ട് വരുന്നു. അതുകൊണ്ട് അടുത്തുള്ള വസ്തുക്കൾ വളരെ ക്ലിയറായിട്ട് കാണാൻ പറ്റുകയും ദൂരത്തുള്ള വസ്തുക്കൾ ഒരു ചെറിയൊരു ബ്ലറിങ് വരുന്നതാണ് ഷോർട്ട് സൈറ്റ്. അത് നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് പല രീതികളുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലെൻസ് ഡൈവേർജൻ്റ് ലെൻസ്. ഡൈവേർജൻ്റ് ലെൻസ് എന്ന് പറഞ്ഞാൽ ഒരു കോൺകേവ് ഷേപ്പ് ആയിരിക്കും. ആ ലെൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പ്രകാശരശ്മി അതിൽ കൂടുതൽ ഒന്ന് പതിയുകയാണെങ്കിൽ അത് ചെറുതായിട്ട് ഒരു സെപ്പറേഷൻ കൊടുക്കും അതിന്. അപ്പോൾ ഇതുപോലത്തെ ഒരു ലെൻസ് നമ്മുടെ കണ്ണിന് മുമ്പിൽ വെക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഈ ഡൈവേർജൻ്റ് ലെൻസ് ഒരു കണ്ണാടി എന്ന നിലയിൽ നമ്മുടെ കണ്ണിന് മുമ്പിൽ വെക്കുകയാണെങ്കിൽ ഈ ദൂരത്തു നിന്ന് വരുന്ന പ്രകാശരശ്മികൾ ചെറിയൊരു ഡൈവേർജൻസ് കൂടിയായിരിക്കും നമ്മുടെ കൃഷ്ണമണിയിലും ലെൻസിലും പതിയുന്നത്. അവിടെ നിന്ന് കറക്റ്റ് ഒരു ഫോക്കസായിട്ട് നമ്മുടെ ഞരമ്പിൽ വന്ന് പതിയും. അതോടെ ഡൈവേർജൻ്റ് ലെൻസ് അല്ലെങ്കിൽ മൈനസ് ലെൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ ദൂരത്തു നിന്ന് വരുന്ന പ്രകാശരശ്മികൾ വളരെ ക്ലിയർ ഒരു ഫോക്കസായിട്ട് ഞരമ്പിൽ വന്ന് പതിയും, ആ വ്യക്തിക്ക് വളരെ ക്ലിയറായിട്ട് കാണാനും സാധിക്കും. ഇത് മൈനസ് ലെൻസ് നമുക്ക് കണ്ണടകൾ എന്ന രീതിയിൽ ഉപയോഗിക്കാം, ഗ്ലാസ്സസ്, കോൺടാക്ട് ലെൻസ് അവൈലബിളാണ്. ഇപ്പം ഏറ്റവും പുതിയതായിട്ട് ലാസിക്കും അവൈലബിളാണ്. ഇതിൽ ഏറ്റവും നല്ലത് ഗ്ലാസ്സസ്സാണ്. കാരണം അത് നമ്മുടെ കണ്ണിന് ഒരു ദോഷവും ചെയ്യുന്നില്ല, കണ്ണിനൊരു പ്രൊട്ടക്ഷൻ കൂടാണ്. ഡസ്റ്റ് വന്ന് വീഴാതിരിക്കാനും പ്രാണികൾ വന്ന് വീഴാതിരിക്കാനും എല്ലാം സഹായിക്കുന്ന ഗ്ലാസ്സസ്സാണ്. കോൺടാക്ട് ലെൻസ് നമ്മുടെ കൃഷ്ണമണിയിൽ നമ്മൾ ഒട്ടിപ്പിടിച്ച് വെക്കേണ്ട ലെൻസാണ്. അതുകൊണ്ട് അത് ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ സൂക്ഷ്മതയോടും വളരെ ഹൈജീനോടും നമ്മൾ വേണം അത് ഹാൻഡിൽ ചെയ്യാൻ. ഇല്ലെങ്കിൽ അതിൽ അഴുക്ക് പറ്റിയിട്ട് നമുക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ലാസിക്കിൽ നമ്മളൊരു സർജറി മൂലമാണ് പവർ മാറ്റുന്നത്. ഇത് ഏറ്റവും നല്ലത് ഗ്ലാസ്സസ്സാണ്. രണ്ടാമത് നല്ലത് ലാസിക്കാണ്. തേർഡ് ചോയ്സാണ് കോൺടാക്ട് ലെൻസ്.